മിലിത്തിയോസ് മെത്രാപ്പോലിത്ത പറയാതെ പറഞ്ഞു. ഇന്ന് നടന്ന കാതോലിക്കാ സ്ഥാനാരോഹണ ചടങ്ങിനോടനുബന്ധിച്ച് തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോന്മാർ മിലിത്തിയോസ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതും പറയാതെ പറഞ്ഞതുമായ ചില വസ്തുതകളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഇന്ന് നാം ആയിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ആ പാരമ്പര്യം എങ്ങനെ ലഭിച്ചു എന്നത് ചെറുതായി മറച്ചുവെച്ച് നമ്മൾ സമർത്ഥമായി നമ്മുടെ യഥാർത്ഥ പാരമ്പര്യത്തിൻ്റെ പടം എങ്ങനെ പൊഴിച്ചു കളഞ്ഞു ഇന്ന് കാണുന്ന സാർവലൗകികത്വം നേടി എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം എന്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോഴും സ്ത്രീ പുരുഷ സമത്വം ഘോഷിക്കുമ്പോഴും സഭയുടെ പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കുവാൻ അവകാശമുള്ള മലങ്കര അസോസിയേഷനിലേക്കോ സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്കോ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്കോ വരാൻ കഴിയാതെ ദൂരത്തേക്ക് അകറ്റി നിർത്തപ്പെട്ട സ്ത്രീ സമൂഹം, ഞാനിങ്ങനെ പറയുമ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട സഭാസ്ഥാനീയർ നോക്കുകുത്തികളാകുന്നു, മെത്രാധിപത്യം വാഴുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായി മുക്കുവന്മാരെയാണ് തിരഞ്ഞെടുത്തത് എന്ന യാഥാർത്ഥ്യം മറന്ന് ഇപ്പോഴും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും സഭയിൽ വന്നവരെ ശ്രീപാദാസ സമൂഹം എന്ന ലേബൽ കൊടുത്ത് രണ്ടാംതരം പൗരന്മാരായി കരുതുന്ന അവസ്ഥയും സഭയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യം, മുൻകാലങ്ങളിൽ ബാവന്മാർ പിറവിയെടുത്തിരുന്നത് ചില ഉന്നതകുല കുടുംബങ്ങളിൽ നിന്നായിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം മാറി ഏത് കശാപ്പുകാരൻ്റെ മകനായി ജനിച്ചാലും സഭയുടെ ഉന്നത സ്ഥാനങ്ങളിലെത്താം എന്ന മാറ്റം ഉണ്ടായത് നാം കണ്ടില്ല എന്ന് നടിക്കരുത്. അത് വളരെ പുരോഗമനപരമായ ഒരു സമീപനമല്ലേ? മന്ത്രങ്ങൾ മാത്രമല്ല തന്ത്രങ്ങൾക്കും നിപുണതയുണ്ടാകണം എന്നുവെങ്കിലും മിലിത്തിയോസ് മെത്രാപ്പോലിത്ത പറയാതെ പറഞ്ഞ മറ്റൊരു കാര്യം, അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്നും വന്ന മെത്രാപ്പോലിത്തമാരോട് ഇന്നും സഭയിൽ തുടരുന്ന ചിറ്റമ്മ നയത്തെക്കുറിച്ചാണ്. ആ വേർതിരിവ് സ്ഥാനാരോഹണ ചടങ്ങിലും പ്രതിഫലിക്കുകയുണ്ടായി. സഭയുടെ പാരമ്പര്യമനുസരിച്ച് കാതോലിക്കയെ വാഴിക്കേണ്ടുന്നത് പട്ടത്വത്തിൽ സീനിയറായ മെത്രാപ്പോലിത്തയാണ്. എന്നാൽ അവിടെ വേർതിരിത്യം കാണിച്ചു ആ സ്ഥാനം ക്ലീമിസ് മെത്രാപ്പോലിത്തയ്ക്ക് നൽകി. അവർ എത്രത്തോളം വൂണ്ടഡാണെന്ന് ഇന്നലത്തെ ചടങ്ങിൽ അവരുടെ ബോഡി ലാംഗ്വേജ് വായിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് മിലിത്തിയോസ് മെത്രാപ്പോലിത്ത പറയുന്നു, കഴിഞ്ഞത് കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തോലൻ പറഞ്ഞതുപോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന്. എന്ന് പറഞ്ഞതുപോലെ കാതോലിക്കയായാൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. പഴയതുപോലെ കൂറ സ്വഭാവം കാണിക്കരുത് ചുരുക്കം. അതുപോലെ ഓർത്തഡോക്സി എന്ന് പറയുന്നത് ഇന്നലകളുടെ മുറുകെ പിടിക്കലല്ല. പിന്നെയോ മിലിത്തിയോസ് മെത്രാപ്പോലിത്തയുടെ വാക്കുകളിലേക്ക്. വിശുദ്ധ മത്തായി സുവിശേഷകന്റെ പതിവിൻപടിയുള്ള പ്രയോഗം കടമെടുത്ത് പറയട്ടെ, ഈ മനുഷ്യ എഴുത്ത് ഇവിടെ ഇന്ന് ഇപ്രകാരം നിവൃത്തിയാവുകയാണ്. മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ ഭാഗ്യസ്മരണാഭനായ പരിശുദ്ധ ബാസേലിയോസ് മാർത്തോമാ പൗലോസ് രണ്ടാമൻ ബാവാ തിരുമേനി ഇക്കഴിഞ്ഞ ജൂലൈ 12-ാം തീയതി വെളുപ്പിന് കാലം ചെയ്യുമ്പോൾ മലങ്കര സഭയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പിൻഗാമി ഉണ്ടായിരുന്നില്ല. ഇത് ചില ആളുകൾ തെറ്റായി കാണുവാനും വ്യാഖ്യാനിക്കുവാനും ഇടയായിട്ടുണ്ട്. എന്നാൽ വ്യവഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പിൻഗാമിയെ മുന്നമേ തന്നെ തിരഞ്ഞെടുക്കുന്ന പാരമ്പര്യം അവസാനിപ്പിച്ച് പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യമനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം റോമാസഭയിലും അങ്ങനെ തന്നെയാണ്. വലിയ പിതാവിൻ്റെ നാടുനീങ്ങലിന് ശേഷം പുതിയ വലിയ പിതാവിനെ കണ്ടെത്തിയാൽ മതിയാവില്ലേ? അതല്ലേ കൂടുതൽ കാലികമായിരിക്കുക എന്ന ദൈവത്തിൻ്റെ ചോദ്യമാണ് ഞാനിവിടെ കേൾക്കുന്നത്. അങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പും വാഴ്ചയും തികച്ചും പുതുജനനമാവുകയും അതിലൂടെ മുൻപറഞ്ഞ മഹാകവിയുടെ വചനം നിവർത്തിക്കപ്പെടുകയുമായിരിക്കും ചെയ്യുക. അതാണ് എൻ്റെ പക്ഷം. അല്പം നർമ്മരൂപത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ മുന്നമേ തിരഞ്ഞെടുക്കപ്പെട്ടയാളിൻ്റെ നിത്യപ്രാർത്ഥനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പിതാവിനെ എപ്രകാരമായിരിക്കും സ്മരിക്കുക എന്നത് ചിന്തനീയമായിരിക്കും. പൗരസ്ത്യ കാതോലിക്കായുടെ ഈ തിരഞ്ഞെടുപ്പും വാഴ്ചയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയം ഭരണാവകാശത്തിൻ്റെയും പ്രതീകമാണ്. ഈ സ്ഥാനത്തെ ഒരു മഫ്രിയനേറ്റായി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും.
1912 അന്ത്യോക്യയുടെ പരിശുദ്ധ പാത്രിയാർക്കീസ് ഇഗ്നാത്തിയോസ് അബ്ദൽ മഷീഹ മലങ്കര സഭയുടെ പരിശുദ്ധ സുന്നോദോസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് പ്രഥമ കാതോലിക്ക വാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നു എന്ന കാരണത്താൽ ഇതൊരു മഫ്രിയാനേറ്റ് ആകുന്നില്ല. മഫ്രിയാനേറ്റ് അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ സ്വയം ഇച്ഛയാൽ ഉണ്ടാകുന്നതാണ്. കാതോലിക്കയാകട്ടെ വിശ്വാസ സമൂഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിനാലും പരിശുദ്ധ സുന്നോദോസിൻ്റെ തീരുമാനത്താലും നിർദ്ദിഷ്ടമായ ആ സുന്നോദോസിൻ്റെ ക്ഷണത്താലും മാത്രം ഉണ്ടാകുന്നതാണ്. ഈ വാഴ്ചയ്ക്കും മലങ്കര സഭയുടെ 101 വകുപ്പ് വിവക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു അന്ത്യോക്യ പാത്രിയാർക്കീസ് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയും വരുന്ന പക്ഷം ഈ പരിശുദ്ധ സുന്നോദോസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. അത് സ്വാതന്ത്ര്യത്തിൻ്റെ വിട്ടുവീഴ്ചയല്ല, പങ്കാളിത്തത്തിൻ്റെ ആദരവായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, ഈ ജനനം തികച്ചും ദൈവത്തിൽ നിന്നും മലങ്കര സഭയ്ക്കുള്ള അനുകൂല മറുപടിയും സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയം നിർണയ അവകാശത്തിൻ്റെയും ഉത്തമ ദൃഷ്ടാന്തവും പ്രകടഭാവവുമാണ്. ഈ സഭ ഒരേ സമയത്ത് അന്ത്യോക്യൻ ആരാധനാ പാരമ്പര്യവും അതേസമയം തന്നെ അലക്സാന്ദ്രിയൻ ദൈവശാസ്ത്ര പാരമ്പര്യവും സ്വീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഭാരതീയ സാംസ്കാരിക തനിമയെ ഉൾക്കൊണ്ട് വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീയ പോഷണത്തിനും സാമൂഹിക സേവനത്തിനും സമൂഹ സൃഷ്ടിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സഭയുമാണ്. ഇതിനെ സൗകര്യത്തെ പ്രതിയും ചില തെറ്റിദ്ധാരണ ഒഴിവാക്കുന്നതിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയുമ്പോഴും ഒരു രാഷ്ട്രീയ അതിരിൻ്റെ പരിധിയിൽ ഇത് ഒതുങ്ങുന്നില്ല എന്നും മറിച്ച് മലങ്കര എന്ന വിശേഷണം സാംസ്കാരിക പശ്ചാത്തലം ദ്യോതിപ്പിക്കുന്നതാണ് എന്നും നമുക്ക് വിസ്മരിക്കാനൊക്കില്ല. ഏതെങ്കിലും ഒരു സഭാപാരമ്പര്യത്തിൽ ഇതടങ്ങുന്നില്ല എന്നതുപോലെ തന്നെ ഇത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെന്ന സ്വതന്ത്ര സഭയും ഇന്ന് വാഴിക്കപ്പെടുന്ന പരിശുദ്ധ കാതോലിക്ക അതിൻ്റെ സ്വയം നിർണയാവകാശത്തിൻ്റെ പ്രതീകവുമാകുന്നു. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം, സ്വയംഭരണാവകാശം എന്നൊക്കെ പറയുമ്പോൾ ഒരു പതിറ്റാണ്ട് മുമ്പ് കാതോലിക്കേറ്റ് സ്ഥാപനത്തിൻ്റെ സെൻറ്റിനറി ആഘോഷത്തെക്കുറിച്ച് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോദോസ് ആലോചിച്ചപ്പോൾ ഞാൻ ഉന്നയിച്ച ഒരു ചോദ്യം ഒരളവ് വരെ ഇന്നും ഉത്തരം ലഭിക്കാതെ അവശേഷിക്കുകയാണ്. ആരുടെ സ്വാതന്ത്ര്യം? സഭയിലെ പുരുഷാംഗങ്ങളുടെ മാത്രമോ എന്ന ആ പഴയ ചോദ്യത്തിൻ്റെ ഭാഗമായ ഉത്തരമാണ് ഇന്ന് ഇടവകളിൽ വനിതകൾക്ക് വോട്ടവകാശവും ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശവും ലഭ്യമാക്കിയത്. പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഈ പുതു ജനന ദിനത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നു. മുൻപൊരു മലങ്കര അസോസിയേഷൻ യോഗത്തിൽ നിരീക്ഷകയായോ മുഖ്യ വരണാധികാരിയായോ ഒക്കെ ഉണ്ടായിരുന്നത് തമിഴ്നാട് കേഡറിലെ മലങ്കര സഭാംഗമായ ഒരു ഉയർന്ന IAS ഉദ്യോഗസ്ഥയായിരുന്നു. എന്നാൽ ആ വനിതയ്ക്ക് അവരുടെ ഇടവകയിൽ നിന്നും മലങ്കര അസോസിയേഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ അവകാശമുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. മാനേജിംഗ് കമ്മിറ്റി അംഗമാകുന്നതിനെക്കുറിച്ചോ അതിനപ്പുറത്തേക്കോ ചിന്തിക്കാൻ കൂടെ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് പറഞ്ഞാൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം, അതിൻ്റെ സ്വയംഭരണാവകാശം ഒരു നൂറ്റാണ്ടിന് ശേഷവും മിക്കവാറും പുരുഷന്മാരുടേത് മാത്രമാണ് എന്ന് സാരം. ഇതുപോലെ തന്നെയാണ് കാലം ചെയ്ത പത്രോസ് മാർ അസ്താത്യോസ് തിരുമേനിയുടെ ഹൃദയം പകുത്തുകൊടുത്ത സ്ലീബാദാസ് സമൂഹത്തിൻ്റെ കാര്യവും. 2012 മലങ്കര അസോസിയേഷൻ യോഗത്തിൻ്റെ ഞാൻ അധ്യക്ഷനായിരുന്ന ട്രിബ്യൂണിൽ വന്ന ഒരു പരാതി ഇതിനുദാഹരണമാണ്. ഒരു ഇടവകയിലെ ശുശ്രൂഷക്കാരനും സ്ലീബാദാസ് സമൂഹാംഗവുമായിരുന്ന വ്യക്തി അസോസിയേഷൻ അംഗത്വത്തിന് മത്സരിച്ചപ്പോൾ നേരിടേണ്ടി വന്ന അപമാനവും നിരാശവും അവസാനം അദ്ദേഹം സ്വയം ആ സ്ഥാനത്ത് നിന്ന് പിന്മാറേണ്ട സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അതെ, മലങ്കര സഭ ഇന്നും
പൂർണ്ണമായും പാർശ്വവൽക്കരണ വിഷയത്തിലും ജാതി വ്യവസ്ഥയിലും സ്വതന്ത്രമായ ഒരു സമൂഹമല്ല. ഇനിയുമുണ്ട് സഭയിൽ സ്വാതന്ത്ര്യം നേടേണ്ട മേഖലകൾ. ശമരിയക്കാരെയും സ്ത്രീകളെയും ചുങ്കക്കാരനെയും പാപികളെയും നെഞ്ചോട് ചേർത്ത നമ്മുടെ നാഥൻ ഇന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രചോദനമാകാൻ വിസമ്മതിച്ച് നിൽക്കുന്നു. ഇന്നലെ വന്നിനായ ജോഷുവാച്ചൻ ചെയ്ത പ്രസംഗം ഞാനിവിടെ സ്മരിക്കുകയാണ്. ഈ സഭ ഒരു സ്വതന്ത്ര സഭയായിരിക്കുമ്പോൾ തന്നെ ഇതൊരു ആഗോള സഭയുമാണ്. ഈ സഭയിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സാർവലൗകികത്വമുണ്ട്. ഈ സാർവലൗകികത്വത്തിന് പല തലങ്ങളുണ്ട്. സഭയുടെ ചാലകശക്തി സകല സത്യത്തിലേക്കും വഴി നടത്തുമെന്ന് അരുളി ചെയ്ത രക്ഷകനും പരിശുദ്ധ തൃത്വത്തിൽ രണ്ടാമനുമായ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത് നിറവേറ്റിയ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമനായ വിശുദ്ധാത്മാവാണ്. ഈ വിശുദ്ധാത്മാവ് മുൻപറഞ്ഞ സാർവലൗകികത്വത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും അത്യന്തിക സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള സഭയുടെ സഞ്ചാരം ഉറപ്പാക്കുന്നു. സാർവലൗകികതയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും ഈ സന്ദർഭത്തിൻ്റെ സമയപരിമിതിയെ ആദരിച്ചുകൊണ്ട് ഒരു മേഖലയെ മാത്രം പരാമർശിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. പ്രാഥമികമായി ഇത് മലങ്കര സഭയായിരിക്കുമ്പോഴും ഇതിൻ്റെ വിപുലത സാർവദേശവും സാർവസാംസ്കാരികവും ആയിത്തീർന്നിട്ടുണ്ട്. ഭാരതത്തിന് വെളിയിൽ മിക്കവാറും ഭൂലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഈ സഭയുടെ മക്കൾ ഇന്നുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കുര്യൻ അച്ഛൻ 60 രാജ്യങ്ങളിൽ അസോസിയേഷൻ അംഗങ്ങൾ സംബന്ധിച്ചുവെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ശ്രീമതി കമലാ ഹാരിസ് ഇന്ത്യൻ വംശജയാണ്, അവരുടെ പേരിന് ഇന്ത്യൻ ചുവയുണ്ട് എന്നൊക്കെ ഇരിക്കെ തന്നെ അവർ 100% അമേരിക്കക്കാരിയും അമേരിക്കൻ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരുമാണ്. ഇതേപോലെ തന്നെ മലങ്കരയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുടെ 2-3 തലമുറകളുണ്ട്. എന്തിനാ, കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ പുതുതലമുറകളിൽ പോലും നിർണായകമായ വ്യതിയാനങ്ങളുണ്ട്. ഇതിനു പുറമെയാണ് മലങ്കര സഭയുടെ ഭാഗമായ സ്പൊക്കെയിൻ കൊങ്ങിണി സമൂഹങ്ങൾ. ഇവരുടെ എല്ലാം ആത്മീയ മതജീവിത ഭാവങ്ങളിൽ സാരമായ വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ മതം എന്നത് പ്രാഥമികമായി ജീവിക്കുന്ന സാഹചര്യത്തിലെ സാംസ്കാരിക പശ്ചാത്തലത്തിലെ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ പ്രകടഭാവമാണ്. അപ്പോൾ ഇപ്പറഞ്ഞവരുടെ ആരാധനയും മതജീവിത ശൈലിയും വലിയൊരു പരിധിവരെ ജീവിത പശ്ചാത്തലത്താൽ നിർണയിക്കപ്പെടുന്നതാകണം. ഗൾഫ് രാജ്യങ്ങളിൽ വലിയ നോമ്പ് കാലത്ത് പോലും ഞായറാഴ്ച ആചരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അത് നമുക്കൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. അവധി ദിവസമല്ലാത്ത ഞായറാഴ്ച ആരാധന ശനിയാഴ്ച സന്ധ്യയ്ക്കോ ഞായറാഴ്ച സന്ധ്യയ്ക്കോ ആണ് നടത്തേണ്ടതെന്ന് പലയിടങ്ങളിലും ഒരു ചർച്ചാ വിഷയമാണ്. ചിലയിടങ്ങളിലെങ്കിലും അതൊരു തർക്ക വിഷയവും ആയിട്ടുണ്ട്. എന്തിന്, കേരളത്തിൽ പോലും ആഗോളീകര ലോകത്തിൻ്റെ സ്വാധീനത്തിൽ യുവാക്കളുടെ ഇടയിൽ ഗൗരവതരമായ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനെ ഗുണപരതയോടെ അഭിമുഖീകരിക്കാൻ കാതോലിക്കേറ്റനാകണം. ഇവിടെയാണ് സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന വിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകേണ്ടത്. കാതോലിക്ക് എന്ന സുറിയാനി പദമായാലും കാതോലിക് എന്ന ലത്തീൻ പദമായാലും ഉത്ഭവിക്കുന്നത് കാതോലു എന്ന ഗ്രീക്ക് പ്രയോഗത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥമാകട്ടെ പൊതുവെന്നോ സാർവലൗകികമെന്നോ ഒക്കെ മലയാളത്തിൽ തർജ്ജമ ചെയ്യാവുന്നതാണ്. അന്ത്യോഖ്യയിലെ വിശുദ്ധ ഇഗ്നാത്തിയോസ് സ്മിർണക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഈ പദം സഭയുടെ സ്വഭാവത്തിൻ്റെ വിശദീകരണമായി ആദ്യം ഉപയോഗിക്കുന്നത്. സഭയുടെ വിശ്വാസം സാർവലൗകികവും എന്നാൽ അതിൻ്റെ ഭൗതിക സ്വഭാവം പ്രാദേശികവുമാണ്. കാതോലിക്കോസ് എന്ന പദം ബഹുവചനവുമാണ്. അത് സാർവലൗകികത്തെ കുറേ കൂടെ ശക്തമാക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും ഒന്നിലേക്ക് കൊണ്ടുവരിക എന്നല്ല, ഒന്നിനെ
എല്ലാ ദേശങ്ങളിലേക്കും തർജ്ജമ ചെയ്യുക എന്നതാണ് ഇതിന്റെ താൽപര്യം. മലങ്കര സഭയുടെ ആരാധനാ ദൈവശാസ്ത്ര പാരമ്പര്യങ്ങളുടെ ആത്മാവിനെ പരമ്പരാഗതമായ സാംസ്കാരിക ഭാവങ്ങളുടെ പുറന്തോടിൽ നിന്ന് വിമോചിപ്പിച്ച് അത് സുറിയാനിക്കാരുടെ 13-ാം നൂറ്റാണ്ടിലെ തുർക്കി സംസ്കാരത്തിൻ്റെയോ ലോക ദർശനത്തിൻ്റെയോ ആയാലും മലങ്കരയുടെ ദ്രാവിഡ ആര്യൻ സംസ്കാരങ്ങളുടേതായാലും 21-ാം നൂറ്റാണ്ടിലെയും അതിനപ്പുറത്തേക്കും കാലികമായ പ്രാദേശിക വിശ്വാസ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അനുഭവവേദ്യവും ആവിഷ്കാരപരവുമാക്കുക എന്നതാണ് ആവശ്യമായിരിക്കുന്നത്. ഇപ്രകാരം ഏകവിശ്വാസത്തിൻ്റെ പ്രാദേശിക അനുഭവം സാധിക്കുന്നില്ല എങ്കിൽ ആചരിക്കുന്ന സമൂഹത്തിൽ വിശ്വാസം ശൂന്യതയിൽ നിൽക്കുകയും കാലഗതിയിൽ അപ്രസക്തമാവുകയും ചെയ്യും. ഓർത്തഡോക്സ് എന്നതിന് പാരമ്പര്യവാദം എന്ന നിലയിൽ ഇന്നലകളുടെ മുറുകെ പിടിക്കലായി കാണുന്നവരുണ്ട്. ഇതിന് അലക്സാന്ദ്രിയൻ ദൈവശാസ്ത്രം ഒരു തിരുത്തൽ നിർദ്ദേശിക്കുന്നുണ്ട്. പാരമ്പര്യം എന്നാൽ ഇന്നലകളുടെ അർദ്ധരേഖിത ആവർത്തനമല്ല, മറിച്ച് ഇന്നലകളുടെ നന്മയുടെ പശ്ചാത്തലത്തിൽ നാളുകളെ ലക്ഷ്യമാക്കി ഇന്ന് ജീവിക്കുന്നതാണ്. ഇത് ഇന്ന് വാഴിക്കപ്പെടുന്ന പരിശുദ്ധ പിതാവിന് മറ്റൊരു വെല്ലുവിളിയാണ്. ഇന്നലെ വരെ ഇദ്ദേഹത്തിന് മറ്റെല്ലാ പൊതു ചുമതലകളുണ്ടായിരുന്നാലും അദ്ദേഹം പ്രാഥമികമായി കണ്ടനാട് വെസ്റ്റ് ആരാധക സമൂഹത്തിൻ്റെ മെത്രാപ്പൊലീത്ത ആയിരുന്നു. അദ്ദേഹം ആ ചുമതല ഇനിയും തുടർന്നാൽ പോലും പേരുമാറ്റവും അതുമൂലമുള്ള വ്യക്തിത്വ പരിണാമവും സംഭവിച്ച് സഭയുടെ സാർവലൗകികതയുടെ പ്രതീകമായി തീരുകയാണ് ഉണ്ടാവുക. ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും സംഗതമായി അദ്ദേഹം സംസാരിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത് വിശ്വാസത്തെ, നടപടികളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ആരാധനയെ ഒക്കെ തർജ്ജമ ചെയ്ത് സാർവലൗകികം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പിതാവേ അങ്ങിൽ വന്നു ചേരുകയാണ്. ശ്രേഷ്ഠ പിതാവേ, ഇത് അങ്ങയുടെ നിയോഗമായി വെല്ലുവിളിയായി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതിൻ്റെ പരാവർത്തനം പറഞ്ഞാൽ, ഒരു മെത്രാപ്പൊലീത്ത കാതോലിക്കായാൽ അദ്ദേഹം പുതു സൃഷ്ടിയാകുന്നു. പുതിയൊരു വ്യക്തിത്വം, സാർവലൗകിക വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന, ഒരേ സമയം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും നിലനിർത്തുകയും അതേസമയം തന്നെ അതിൻ്റെയും പൊതുവെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും കാലികത്വവും സാർവലൗകിക പ്രസക്തിയും നിലനിർത്തുകയും ചെയ്യുക. ഇത് ഭാരമേറിയൊരു നിയോഗമാണ്. തനിയെ ശ്രേഷ്ഠ പിതാവെ, അങ്ങേക്ക് ഈ ഭാരം വഹിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ദൈവാശ്രയത്തോടൊപ്പം എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ. അതിൽ വ്യക്തിപരമായി എൻ്റെയും എൻ്റെ ചുമതലയിലുള്ള ആട്ടിൻകൂട്ടത്തിൻ്റെയും പങ്കാളിത്തം ഞാൻ ഉറപ്പു നൽകുന്നു. ഈ സഭയിലെ എല്ലാ ഇടയന്മാരും വിശ്വാസ സമൂഹങ്ങളും ഈ പങ്കാളിത്തത്തിൽ അങ്ങയോടൊപ്പം ഉണ്ടാകും എന്ന് അങ്ങേക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പിലൂടെ വാഗ്ദാനമായി നൽകപ്പെട്ടിരിക്കുന്നു. ജോൺ ഓസ്ബോൺ രചിച്ച ലൂഥർ എന്ന നാടകത്തിൽ പോപ്പിനാൽ വിസ്തരിക്കപ്പെട്ട മാർട്ടിൻ ലൂഥർ, "ഹിയർ ഐ സ്റ്റാൻഡ്, ഗോഡ് ഹെൽപ്പ് മീ" എന്ന് പറയുന്നത് പരാവൃത്തമായി ഞാൻ പറയട്ടെ, "ഹിയർ യുവർ ബിയാറ്റിറ്റ്യൂഡ് സ്റ്റാൻഡ്, ഗോഡ് ഹെൽപ്പ് യുവർ ബിയാറ്റിറ്റ്യൂഡ്." ദൈവം നമ്മെ എല്ലാവരെയും തുണയ്ക്കട്ടെ, ഇന്നും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. I2A News, an eye for truth.